എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഉള്ളിവടയാണ് അപ്പോൾ നാല് മണി പലഹാരത്തിനായിട്ട് ഉള്ളിവടയാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പം അതിലേക്ക് നമുക്ക് സബോള ഇഞ്ചി പിന്നെ വേപ്പില പിന്നെ ഉപ്പ് പിന്നെ കായപ്പൊടി അത്രയും സാധനങ്ങൾ പിന്നെ നമ്മൾ കിട്ടേണ്ടത് മെളക് പൊടിയാണ് അത്യാവശ്യത്തിന് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും നല്ല നീരൊക്കെ വന്ന് എന്താ പറയുക നമ്മുടെ ഈ സബോളയുടെ നീരൊക്കെ വരാം ഇനി നമുക്ക് കടലമാവ് പൊട്ടിക്കാം കടലമാവ് കടലമാവ് പൊട്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് മൂന്ന് ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇനിയിലേക്ക് എന്താ പറയാം നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കണം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി നന്നായിട്ട് കുഴച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കണം എന്നാലാണ് നമ്മുടെ ആ കൺസൻറ്റി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ കണച്ചിട്ടിട്ടാണ് അതിന് മുന്നേ നമുക്ക് നന്നായിട്ടൊന്ന് വെച്ചിട്ട് ഇളക്കാം എന്നിട്ട് ഇതുപോലെ കണച്ചിട്ടായിരിക്കും ഉണ്ടാവാം നല്ല രീതിയിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉള്ളകളായിട്ടോ നിങ്ങളുടെ അത്യാവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഷേപ്പിലൊക്കെ ആയിട്ട് എന്നിട്ടേ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഓരോ ട്രിപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ട്രിപ്പ് അപ്പോൾ ഇത് അപ്പുറത്തും ഇപ്പുറത്തും നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടണം അതായത് നമ്മൾ കടിച്ച നല്ല ക്രിസ്പി ആയിട്ട് സൗണ്ട് കേൾക്കണം പോലത്തെ ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നന്നായിട്ടൊന്ന് മൊരിക്കണം എന്നാലാണ് നമുക്ക് ഇതാ അത് ക്ലിയർ ക്ലിയറായിട്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇതിൽ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ അതിനനുസരിച്ചാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യണുള്ളൂ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ബ്രൗൺ ഷേപ്പിലാവും മറ്റു കള മറ്റു സ്ഥലത്തും സമയ മറ്റു സ്ഥലത്തും അങ്ങനെ തന്നെ ബ്രൗൺ ഷേഡ് ഷേപ്പ് ഒരു ഷേപ്പ് അല്ല ബ്രൗൺ ഒരു കളർ വേണം എന്നാലാണ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ നന്നായിട്ടൊന്നും മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയാണ് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ എന്നിട്ടാ പറയാം ഇപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഞാൻ അതെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല ക്രിസ്പി ആയെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ക്രിസ്പി ആയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ തിന്നാൻ പറ്റും ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഓരോന്നോരോന്നായിട്ട് ഞാൻ വെളിച്ചെണ്ണ അതിൻ്റെ അത് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കണം നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ ഞാനിത് ഓരോ പാത്രത്തേക്ക് അല്ല ഓരോ പാത്ര ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് ഇതാണ് സംഭവം അടിപൊളിയാണ് നല്ല ക്രിസ്പി ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിരിക്കും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം വീട്ടിലുണ്ടാക്കണം നല്ലത് പുറമെന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇതൊക്കെ അപ്പോൾ ഇതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റിയായി നമുക്ക് ഇത് കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പിയിലും നല്ല ടേസ്റ്റിയിലും നാല് മണി പലഹാരമായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ നാല് മണി പല ഇത് നല്ല നല്ല ചൂട് ചൂട് സമയത്ത് അതിൽ അല്ല നമ്മുടെ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക